നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. വേദിയിൽ തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത തുള്ളൽ കലാകാരനും തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ വേദിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. പത്മശ്രീ ശിവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ എന്നോട് കാണാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അത് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂന്നും പറഞ്ഞു. ഏതായാലും കാണാൻ പോവാൻ പറ്റിയില്ല. തുള്ളലിന് പോകുന്നതിൻ്റെ മുമ്പേ കൂടി എന്നെ വിളിച്ചു, ശിവേട്ടാ താങ്കളാണോട്ടോ പോകുന്നത്, അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം ഇങ്ങനൊരവസ്ഥയിൽ അവന്ന് ഒരിക്കലും നിരീക്ഷിച്ചില്ല. അതാണ് അവസാനമായിട്ടുണ്ടായത്. തുള്ളലിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയണമെങ്കിൽ അതിലൂടെ വേണ്ടതോ ആളുകളുണ്ട്, അവർ പറയും. ഗീതാനന്ദൻ എന്ന് പറയുന്ന ആ തുള്ളൽ കലാകാരൻ്റെ തുള്ളൽ ഇത്രയും മനോഹരമായി ആ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള കഴിവിൻ്റെ പിന്നിൽ ഗോപിനാഥ പ്രഭയുടെ ഒരൊറ്റ പരിശ്രമമാണ്. കാരണം അവർ രണ്ടുപേരും കൂടിയാൽ, ഗോപിനാഥ പ്രഭയും ഗീതാനന്ദനും കൂടിയാൽ അരങ്ങെടുക്കൊഴുക്കും. അതാണ് തുള്ളൽ കലയുടെ ഏറ്റവും വലിയ ഒരു ഏത് പരിപാടി നടത്തുകയാണെങ്കിൽ, തുള്ളൽ മാത്രമല്ല ഏത് പരിപാടി നടത്തുകയാണെങ്കിലും ആ പ്രവർത്തിക്കുന്ന അരങ്ങത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ പിന്നിലും ഉണ്ടാവണം അതിലും വലിയ ശക്തിയുള്ള ഒരു ഊർജം. ആ ഊർജമായിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി അധ്യക്ഷത വഹിച്ചു. തുള്ളൽ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന മുതിർന്ന കലാപ്രയോക്താവിനുള്ള കേശവ ഗീതാനന്ദം അവാർഡ് പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രഭാകരനും ഗീതാനന്ദം യുവ പ്രതിഭാ പുരസ്കാരം തുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു എം ഗുപ്തയ്ക്കും പത്മശ്രീ രാമചന്ദ്രപുലവരും ശിവൻ നമ്പൂതിരിയും ചേർന്ന് അവാർഡുകൾ നൽകി. Thank you.
വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം പരമേശ്വരൻ, ശ്രീജാബാബു നമ്പൂതിരി, സനൽ ഗീതാനന്ദൻ, കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓട്ടം തുള്ളൽ എന്ന കലയുടെ ലോകത്ത് മാത്രമല്ല ഒതുങ്ങി നിന്നിരുന്നത്. ഒരുപക്ഷെ ഓട്ടം തുള്ളുന്ന കലയെയും കലാമണ്ഡലത്തെയും കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെ അറിയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ്. എനിക്ക് ഓട്ടം തുള്ളൽ എന്ന കല വളരെ ഇഷ്ടമുള്ള ഒരു കലകളിലൊന്നാണ്. ഗീതാനാശാനെ നേരിട്ട് പരിചയമില്ലെങ്കിലും അല്ലാതെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ അത് നല്ല രീതിയിൽ, പലപ്പോഴും സ്മരണകളെല്ലാം അനുസ്മരണകളെല്ലാം ചടങ്ങിന് മാത്രമാവുകയും അനുസ്മരിക്കാൻ വരുന്നവരെല്ലാം അവരുടെ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണാറുള്ളത്. ആരെ കുറിച്ചാണ് അനുസ്മരിക്കേണ്ടത് അവരെ കുറിച്ചായിരിക്കില്ല, ഞാനത് ചെയ്തു ഞാൻ ഇത് ചെയ്തു മാത്രമേ എനിക്ക് പറയുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാം കൊണ്ടും അനുസ്മരിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള ഒരു ആചാര്യം തന്നെയായിരുന്നു ഗീതാദാസ. ന്യൂസ് ഡെസ്ക്, സി സി വി.